ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് നമ്മുടെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് മക്കൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിന് ഫോളോ ചെയ്യണം. സോ നമ്മൾ അതിൽ ആദ്യം നിങ്ങൾ കാൽക്കുലേറ്റർ കിട്ടിയാൽ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും, അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്സിൽ വരുന്ന ചില പ്രോബ്ലംസിന് ചില ഇക്വേഷൻസും, ആ ഇക്വേഷൻസിൽ വാല്യൂസ് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് അറ്റ് എ സ്ട്രെച്ചിൽ നമുക്ക് ആൻസർ എഴുതാം എന്നുള്ള കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ മക്കൾ വീഡിയോ കൃത്യമായി ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ മോഡ് ഓക്കെ ആണെന്നുള്ള കാര്യം നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അതിനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, സൈൻ ഒരു 30 അടിക്കുക, സൈൻ നെക്കിയിട്ട് 30 അടിക്കുക. സൈൻ 30 ഈക്വൽ ടു നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ആൻസർ 0.5 തന്നെ അല്ലേ കിട്ടുന്നതെന്നുള്ളത് കൺഫേം ചെയ്യാം. 0.5 അല്ല എങ്കിൽ നമ്മുടെ കാൽക്കുലേറ്റർ എന്തല്ല, ഡിഗ്രി മെഷർമെൻ്റ് അല്ല എടുക്കുന്നത്, അത് റേഡിയൻ മെഷർമെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മോഡ് ക്ലിയർ ചെയ്യണം. അതിന് ചില കാൽക്കുലേറ്ററിലൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഷിഫ്റ്റ് മോഡ് നിൽക്കുമ്പോൾ, ഷിഫ്റ്റ് നിൽക്കിയതിന് ശേഷം മോഡ് നിൽക്കുക. ഷിഫ്റ്റ് മോഡ് നിൽക്കുന്ന സമയത്ത് അതിൽ MCL മോഡ് ഓൾ എന്ന് കാണാം. അതിൽ ഓൾ എന്നതിൻ്റെ 3 ആയിരിക്കും ഉണ്ടാവുക. 3 നെക്കിയിട്ട് ഈക്വൽ ടു സൈൻ നെക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മോഡ് ക്ലിയറായി. ഓക്കെ, നിങ്ങളുടെ മോഡ് എന്തിലേക്ക് എത്തി, നിങ്ങളുടെ മോഡ് നോർമലായിട്ടുള്ള ലെവലിലേക്ക് എത്തി. ഇനി നിങ്ങൾക്ക് കുഴപ്പമില്ല, ഇനി നിങ്ങളൊന്ന് സൈൻ 30 അടിക്കുക. 0.5 തന്നെയല്ലേ കിട്ടുന്നതെന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യാം. ഓക്കെ, കൂടാതെ ഒരു 1/2 നെക്കി നോക്കുന്ന സമയത്ത്, 1/2 നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ആൻസർ 0.5 തന്നെയല്ലേ ലഭിക്കുന്നതെന്നുള്ള കാര്യം കൂടി മക്കൾ കൺഫേം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. ഓക്കെ, ഇനി നമ്മൾ മക്കൾ നോക്ക്, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ ഫിസിക്സിലെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ആ ഒരു ചാപ്റ്ററിലെ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ, HS=U²sin²θ/2g. അതിൽ നിങ്ങൾക്ക് യുവിൻ്റെ വാല്യൂ 10 തന്നു, തീറ്റ വാല്യൂ 40 തന്നു, ജി വാല്യൂ 9.8 തന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ന്യൂമറേറ്ററിൽ U²sin²θ ഉണ്ട്, ഡിനോമിനേറ്ററിൽ 2g ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, U²sin²θ എന്ന് പറയുന്ന ആൾക്ക് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി യു സ്ക്വയർ ഉണ്ട്, യുവിൻ്റെ വാല്യൂ 10 ആണ്, സോ 10² എന്നടിച്ചു ഇൻ ടു. ഇനി സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്, സൈൻ സ്ക്വയർ തീറ്റ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുക എന്ന് വെച്ചാൽ, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സൈനിനെ അതിനുള്ളിലേക്ക് ഇടും. ഓക്കെ, ഇനി സൈൻ്റെ കൂടെ ഒരു ബ്രാക്കറ്റ് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. ഇനി ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇനി ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ചില കാൽക്കുലേറ്ററിൽ സൈൻ കഴിഞ്ഞാൽ കോസ് കഴിഞ്ഞാലൊക്കെ ഓട്ടോമാറ്റിക്കലി ബ്രാക്കറ്റ് ഓപ്പൺ ആവാറുണ്ട്. ഓക്കെ, ഇനി അത് ഓപ്പൺ ആവുന്നില്ല എങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, സോ നമ്മൾ സൈൻ ബ്രാക്കറ്റ് ഓപ്പൺ വന്നിട്ടുണ്ട്. ഇനി സൈൻ്റെ ഉള്ളിൽ തീറ്റ 40 ആണ്, സോ 40 നമ്മൾ കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഈ ബ്രാക്കറ്റ് ക്ലോസിങ് ഏതാ മക്കളെ മനസ്സിലായോ, അതായത് സൈൻ കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നല്ലോ, അതിൻ്റെ ക്ലോസിംഗ് ആണ് 40 കഴിഞ്ഞുള്ള ക്ലോസിങ്. ഇനി ഞാൻ ഒരു ക്ലോസിംഗ് കൂടി കൊടുക്കുന്നു, അതെന്താണ്, സൈൻ്റെ മുൻപ് ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തു. ഇനി ഞാൻ ഒരു സ്ക്വയർ കൊടുക്കുന്നു. അപ്പോൾ സംഭവം എന്താണ്, സൈൻ 40 സ്ക്വയറാണത്. ഓക്കെ, അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ എന്ന സംഭവം നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത്, ആ ഒരു ടേം നമ്മൾ ആദ്യം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നു, ആദ്യം 10 മുമ്പ് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നു, അതിൻ്റെ ക്ലോസിംഗ് ആണ് ഞാൻ ഇപ്പോൾ കൊടുത്ത ക്ലോസിംഗ്. ഓക്കെ, സോ നമ്മൾ U²sin²θ ഒറ്റ ബ്രാക്കറ്റിലാക്കി. ഇനി ആ ഒരു ടേം ഡിവൈഡ് ബൈ, ആ ഒരു മൊത്തം ടേമിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഡിവൈഡ് ബൈ 2g. 2g എന്ന് പറയുമ്പോൾ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, 2 കൊടുക്കുന്നു. ഓക്കെ, ഇൻ 2, പിന്നെന്താ ഉള്ളത്, 9.8 ആണ്, സോ 9.8 കൊടുത്തു ഈക്വൾ. സോ ആൻസർ ഈസ് 2.108 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ എപ്പോൾ നിങ്ങൾ എക്സാമിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിലും ആദ്യം നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ തീറ്റ മെഷർമെൻ്റ് ഡിഗ്രിയാ എന്നുള്ള കാര്യം കൺഫേം ചെയ്യണം. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എന്ത്, സൈൻ 30 അടിക്കുമ്പോൾ ഹാഫ് ആണ് കിട്ടുന്നത്, 0.5 കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യാം. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റാൻ വളരെയധികം ചാൻസ് ഉണ്ട്. സോ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് വേറൊന്നും ചെയ്ത് നോക്കാം. നമുക്ക് പിന്നെ തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിച്ച ഐസോ തെർമൽ കണ്ടീഷനിൽ വരുന്ന വർക്കിൻ്റെ ഇക്വേഷനാണ് W=2.303 NRT log V2/V1. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ മക്കളെ 2.303 × എൻ വാല്യൂ 2 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ എന്നിന് പകരം നമ്മൾ 2 കൊടുത്തു, എൻ ഇൻ 2. ഇനി ആറാണ്, ആറിൻ്റെ വാല്യൂ 8.31 കൊടുത്തു ഇൻ 2. 2.303 NR. ഇനി വേണ്ടത് ടി ആണ്, ടി 400 ആണ്, 400 അതും നമ്മൾ ഇതിലുണ്ട് ഇൻ 2.
2.303 NRTI. ഇനി എന്താ മക്കളെ ഇനി അടുത്തത് log ആണ് log ഓക്കേ log ന്റെ ഉള്ളിൽ v2 by v1 ആണ് ഓക്കേ അപ്പോൾ log നിൽക്കുമ്പോൾ തന്നെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ആകും ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ബ്രാക്കറ്റ് കൊടുക്കണം ഇവിടെ ബ്രാക്കറ്റ് നിങ്ങൾക്ക് കാണാം ബ്രാക്കറ്റ് നിങ്ങൾ കൊടുക്കണം ഏതെങ്കിലും കാൽക്കുലേറ്ററിൽ log ന് ശേഷം ബ്രാക്കറ്റ് വന്നിട്ടില്ലെങ്കിൽ ബ്രാക്കറ്റ് കൊടുക്കുക മക്കളെ ബ്രാക്കറ്റ് എത്ര കൊടുത്താലും ഒരു കുഴപ്പമില്ല ബ്രാക്കറ്റ് കൊടുത്താൽ നിങ്ങളുടെ ആൻസർ കൂടുതലായിട്ട് എന്താ ശരിയാവാൻ ചാൻസ് കൂടുക ചെയ്യുക ബ്രാക്കറ്റ് നിങ്ങൾ പിശുക്കേണ്ട ആവശ്യമില്ല ഓക്കെ സോ നമ്മൾ ലോഗ് കഴിഞ്ഞ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക സൈന് കഴിഞ്ഞൊക്കെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഓക്കെ ചില കാൽക്കുലേറ്ററിൽ ബ്രാക്കറ്റ് ഓപ്പൺ ആകാറില്ല ബ്രാക്കറ്റ് ഓപ്പൺ ആവാത്ത കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഓക്കെ സോ ചില സമയങ്ങളിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ആൻസർ തെറ്റാനും ചാൻസ് ഉണ്ട് എന്തായാലും ലോഗിന് ശേഷം ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു നൗ വി ടു ബൈ വി വൺ ആണ് വി ടുവിൻ്റെ വാല്യൂ 3 ആണ് വി വണ്ണിൻ്റെ വാല്യൂ 2 ആണ് സോ 3 ഡിവൈഡ് ബൈ 2 എന്നെഴുതി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു അപ്പോൾ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം ലോഗിന് ശേഷം ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാതിരുന്നെങ്കിലോ ലോഗിന് ശേഷം ലോഗ് 3 പിന്നെ ഡിവൈഡ് ബൈ 2 എന്ന് അടിച്ചാൽ സംഭവിക്കാൻ എന്താ അറിയോ അവർ ലോഗ് 3 അങ്ങ് ചെയ്യും എന്നിട്ട് ആ കിട്ടിയ വാല്യൂ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും അപ്പോൾ തെറ്റു ആൻസർ കാരണം ലോഗ് 3 ബൈ 2 നമുക്ക് വേണ്ടത് അതായത് 3 ബൈ 2ൻ്റെ ലോഗാണ് വേണ്ടത് അപ്പോൾ അതിനാണ് ലോഗിന് ശേഷം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 3 ബൈ 2 നെക്കി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് അപ്പം മീനിങ് എന്താണ് ലോഗിന് ശേഷം ഒരു ബ്രാക്കറ്റ് ഉണ്ട് സോ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതിൻ്റെ മൊത്തം ലോഗ് എടുക്കും ദാറ്റ് മീൻസ് 3 ബൈ 2ൻ്റെ ലോഗ് എടുക്കും എന്നാണ് എൻ്റെ മീനിങ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ നമ്മൾ സോൾവ് ചെയ്യുക ഓക്കെ എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ് വർക്ക് എനർജി പവറിൽ തെർമോഡൈനാമിക്സിൽ വരുന്ന നമ്മുടെ പിന്നെ അഡിയബാറ്റിക് പ്രോസസ്സിൽ നമ്മൾ പി വൺ നമ്മൾ കണ്ടിരിക്കാനുള്ള ഇക്വേഷനാണ് പി ടു വി ടു റേസ് ടു ഗാമ ബൈ വി വൺ റേസ് ടു ഗാമ അത് നമുക്ക് പി ടു ഇൻറ്റു വി ടു ബൈ വി വൺ ഹോൾ റേസ് ടു ഗാമ എന്ന് എഴുതാം പി ടുവിൻ്റെയും വി ടുവിൻ്റെയും വി വണ്ണിൻ്റെയും വാല്യൂ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് ഗാമ വാല്യൂ തന്നിട്ടുണ്ട് സോ വി വോണ്ട് ടു ഫൈൻഡ് പി വൺ അതിൻ്റെ ഇക്വേഷൻ പി ടു ഇൻറ്റു വി ടു ബൈ വി വൺ ഹോൾ റേസ് ടു ഗാമയാണ് അതെങ്ങനെ നമ്മൾ ചെയ്യും ഓക്കെ അത് ചെയ്യാൻ മക്കളെ ശ്രദ്ധിക്കുക പി ടു പി ടുവിൻ്റെ വാല്യൂ 2 ആണ് 2 ഇൻ 2 ഇനിയുള്ളത് ബ്രാക്കറ്റിൽ വരണം അല്ലേ സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ബ്രാക്കറ്റിൽ ആരാണ് വി ടു ബൈ വി വൺ വേണം വി ടു വാല്യൂ 5 ആണ് ഡിവൈഡ് ബൈ വി വൺ വാല്യൂ 3 ആണ് 3 ചെയ്തു ഓക്കെ ഇനി അതിൻ്റെ ഹോൾ റേസ് ടു ഗാമ വേണം അപ്പോൾ പി ടു ഇൻ ടു വി ടു ബൈ വി വൺ ഹോൾ റേസ് ടു ഗാമയാണ് വേണ്ടത് സോ വി ടു ബൈ വി വണ്ണ് നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തിരിക്കണം റേസ് ടു നിങ്ങൾക്കറിയാം ഇതാണ് റേസ് ടു എക്സ് റേസ് ടു ഒരു ബോക്സ് കാണാതെ നമ്മൾ നിൽക്കേണ്ടത് അല്ലേ സോ ഇതാണ് നിൽക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമ്മൾ നിൽക്കി സോ അവിടെ നമുക്ക് എന്താ വാല്യൂ 1.4 ആണ് സോ നമ്മൾ 1.4 എന്ന് കൊടുക്കുന്നു സോ അവർ ആൻസർ ഈസ് 4.089 എന്നാണ് നമ്മളുടെ ആൻസർ സോ പ്രഷറിൻ്റെ വാല്യൂ പി വൺ വാല്യൂ 4.089 ATM എന്ന് കിട്ടും ക്ലിയർ ആണ് പി ടുവിൻ്റെ വാല്യൂ ATMലാണ് സോ പി വണ്ണിൻ്റെ വാല്യൂ നമുക്ക് എന്തിലാണ് കിട്ടുക ATM തന്നെയാണ് കിട്ടുക ഇതും മക്കൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇനി നമുക്ക് വേണമെങ്കിൽ തൊട്ടും വേറെ ഇക്വേഷൻ അല്ലേ പി ടു വി ടു റേസ് ടു ഗാമ ബൈ വി വൺ റേസ് ടു ഗാമ അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താണല്ലോ പി ടു ഇൻറ്റു വി ടു ബൈ വി വൺ ഹോൾ റേസ് ടു ഗാമ എന്ന് എഴുതി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പി ടു ഇൻറ്റു വി ടു റേസ് ടു ഗാമ ബൈ വി വൺ റേസ് ടു ഗാമ എന്ന മെത്തേഡിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം സോ ലിസൺ പി ടു 2 ആണ് ഇൻ ടു ഇനി വി ടു അപ്പോൾ നമുക്ക് ബൈ ഉള്ള കേസ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഒന്നൊരു വൃത്തിയാവും അല്ലേ അപ്പോൾ നോക്കാം നമുക്ക് പി ടു എത്രയാണ് 2 ആണ് ഇൻ ടു വി ടു റേസ് ടു ഗാമ വി ടു എത്രയാണ് മക്കളെ 5 ആണ് 5 റേസ് ടു ഗാമ മീൻസ് 1.4 ഓക്കെ സോ നമ്മളത് കൊടുത്തു അത് കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു അപ്പോൾ എന്തായി ഇപ്പം പി ടു ഇൻറ്റു വി ടു റേസ് ടു ഗാമയായി ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ താഴെ വി വൺ റേസ് ടു ഗാമയാണ് വി വണ്ണിൻ്റെ വാല്യൂ എത്രയാണ് മക്കളെ 3 ആണ് 3 റേസ് ടു ഗാമ ഈസ് 1.4 റെഡി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഓക്കെ സോ ഇതിൻ്റെ ആൻസർ നമുക്ക് എത്രയാണ് മക്കളെ കിട്ടിയത് 4.089 കിട്ടി ശരിയല്ലേ അപ്പോൾ ഇത്രയും ATM ആണ് അപ്പോൾ രണ്ട് രീതിയിൽ ആൻസർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസറിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്നുള്ള കാര്യം മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഓക്കെ ഇനി നമ്മൾ അടുത്ത ഒരു കേസ് നമുക്ക് നോക്കാം അടുത്തൊരു കേസ് നമുക്ക് നോക്കാം മക്കൾ ശ്രദ്ധിക്കാം അടുത്തത് മക്കളെ വേവ്സ് എന്ന ചാപ്റ്ററിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷനാണ് വൈ ഇസ് ഈക്വൽ ടു എ സൈൻ KX മൈനസ് ωt അവിടെ നമുക്ക് പിന്നെ എൻ്റെ വാല്യൂം എക്സിൻ്റെ വാല്യൂ ωt ഒക്കെ വാല്യൂമ തന്നിട്ടുണ്ട് നേരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി നമുക്ക് നോക്കാം ഓക്കെ സോ എൻ്റെ വാല്യൂ 5 ആണ് സോ 5 പിന്നെ സൈൻ ഉണ്ട് സൈൻ കെ ഇൻറ്റു എക്സ് ആണ് കെൻ്റെ വാല്യൂ 5 ആണ് ഇൻ ടു എക്സ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ് 5 ഇൻറ്റു 3 മൈനസ് ഇനി നമുക്ക് ωt ഉണ്ട് ഒമേഗൻ്റെ വാല്യൂ 4 ആണ് ഇൻറ്റു ടീൻ്റെ വാല്യൂ 2 ആണ് നമ്മൾ കൊടുത്തു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു
pandai a sin kx minus omega t in the term number kodutu. So its answer will be 0.609. Athrayum endayirikkum a centimeter laayadukonde y inde value centimeter laayirikkum. So answer is 0.609 centimeter aanu varya. Okay, so ee oru kaaryam okke okay ennu vicharikkunnu. In nammal motion in a straight line enna chapter. Motion in a straight line in the chapter, S is equal to ut plus half at square in the equation. We will put the values of the value. That is ut, bracket open, ut plus half at square. So u is 5. So 5 into t is 2. Bracket close. Plus. Half is 0.5. If you have half, you can open a bracket. One bracket open. First bracket is 1 by 2. Bracket close. That is half 5. 1 by 2. Bracket is open. The bracket is close. Okay, into. Half into a is 4 and so 4 nu koduthu into ini namukku vendadunda t square aanu t inde value 2 and so 2 square. Okay, or bracket close cheyanam. Ee closing edu closing aa makale plus ni sheshamulla opening inde closing aanu angane parnale half a t square ennu parayna sadhanathinte onnaayittulla bracket aanu karanam adu 5 into 2 might add cheyanu vendadile. So its value will be enda 18. Very simple. Appo inganeyanu nammal calculate cheyya. Ini namukku vari margangal undu. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം u ന്റെ വാല്യൂ ആദ്യം തന്നെ കണ്ടുപിടിക്കുക. u ന്റെ വാല്യൂ u എത്രയാണ്? U is 5 into t is 2. 5 into 10 അത് എഴുതി വെക്കുക. u ന്റെ വാല്യൂ എഴുതി വെക്കുക 10. ഇനി അടുത്തത് half at square. Half means 0.5 into a is 4 into t is 2 square ല്ലേ 2 square. ഇതിന്റെ വാല്യൂ 8. അപ്പോൾ നേരത്തെ 10 ഉം ഇപ്പോ 8 ഉം ആൻസർ ഈസ് 18. അങ്ങനെ നമുക്ക് വേണ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാ കണ്ട് ആഡ് ചെയ്യൊക്കെ ചെയ്യാം. അറ്റ് എ ടൈമിൽ ഒരുമിച്ച് വേണമെങ്കിൽ ചെയ്യാം. എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ന്യൂമറേറ്ററിൽ ഒരു ടേമും ഡിനോമിനേറ്ററിൽ വേറെ ടേമും വരുന്ന സമയത്ത് ന്യൂമറേറ്ററിലുള്ള ആൾക്ക് ഒന്നായിട്ട് ബ്രാക്കറ്റ് കൊടുക്കുക. ഡിനോമിനേറ്റർ വരുന്ന ആൾക്ക് ഒന്നായിട്ട് എന്ത് ചെയ്യുക ബ്രാക്കറ്റ് കൊടുക്കുക. ഈ രീതിയിൽ മക്കൾ ആൻസർ കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, ഇനി കൂടുതലായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാം. ഏതെങ്കിലും ടൈപ്പ് പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുക എന്ന സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, സോ താങ്ക് യു.